നിശിതമത്തായ രജസ്സുവിശേഷം 24-ാം അധ്യായം 45 മുതൽ തിരുവചനങ്ങൾ. വിശ്വസ്തനായ ഭൃത്തനെ ഭാഗ്യവാൻ എന്ന് ഇവിടെ വിശേഷിപ്പിക്കുകയാണ് യേശു. ഈ ഭാഗ്യം ഭൗതിക തലത്തിലെ സൗഭാഗ്യങ്ങൾക്ക് അതീതമാണ്. സുവിശേഷ ഭാഗ്യങ്ങളിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട്. ദരിദ്ര ഭാഗ്യവാന്മാർ ദൈവം കൂടുതൽ ഉള്ളതുകൊണ്ടുള്ള സൗഭാഗ്യം തന്നെയാണത്. ഇത്തരത്തിൽ യേശു ഭാഗ്യവാൻ എന്ന് വിശേഷിപ്പിക്കുന്നവരുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതായിരിക്കും. ഇവിടെ യേശു ഭാഗ്യവാൻ എന്ന് വിശേഷിപ്പിക്കുന്നവർ അവിടത്തോടുള്ള വിശ്വസ്തതയിൽ നിലനിൽക്കുവാൻ വേണ്ടി അവഹേളനങ്ങളും പീഡനങ്ങളും സഹിച്ചവർ തന്നെയാണ്. യേശു വിശ്വസ്തനെന്ന് വിശേഷിപ്പിക്കുന്നത് തൻ്റെ ഭവനത്തിലുള്ളവർക്ക്, അതായത് തൻ്റെ ശിഷ്യ സമൂഹത്തിൽപ്പെട്ടവർക്ക് ശുശ്രൂഷ ചെയ്യുന്നവരെയാണ്. അവർ താൻ നൽകുന്ന രക്ഷയിൽ പങ്കുകാരാവുമെന്ന് അവിടുന്ന് ഉറപ്പ് നൽകുകയാണ്. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി എന്ന് വിളിക്കുവാനായിട്ട് ഇടവരട്ടെ. അതിനായിട്ട് കർത്താവിനോടുള്ള വിശ്വസ്തതയിൽ ജീവിക്കുവാനും അതോടൊപ്പം തന്നെ അവൻ്റെ ശിശുഗണത്തെ സഹായിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നമ്മൾ ജീവിക്കേണ്ട അർത്ഥാവശ്യം ശരീകരവും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങൾ എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും. ആ